നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖമ്മിനിക്ക് മോദി സർക്കാർ വീണ്ടും എത്തുമ്പോൾ ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കേന്ദ്രമന്ത്രിയായി മാറുകയാണ് 35-കാരനായ നിഷിദ് പ്രമാണിക്. കുച്ച്ബിഹാറിൽ മമതയെ നിർഭയനായി നേരിട്ട തൃണമൂലിന്റെ യുവശക്തിയാണ് നിഷിദ് പ്രമാണിക്. കുച്ച്ബിഹാർ ഉൾപ്പെട്ട വടക്കൻ ബംഗാളിലെ തൃണമൂലിൽ നിന്ന് മോചിപ്പിച്ച യുവരക്തം കൂടിയായാണ് നിഷിദ് പ്രമാണിക് അറിയപ്പെടുന്നത്. ഇയാളുടെ കേന്ദ്രമന്ത്രിസഭയിലേക്കുള്ള സ്ഥാനക്കയറ്റം മമതയുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 19-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുച്ച്ബിഹാർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് നിഷിദ് പ്രമാണിക്ക് 54,231 വോട്ടുകൾക്കാണ് തൃണമൂലിലെ പരേഷ് ചന്ദ്ര അധികാരിയെ തറ പറ്റിച്ചത്. അന്നത്തെ രക്തത്തിൽ എഴുതിയ പോരാട്ടമായിരുന്നു ഏത് വിധേനയും നിഷിദിനെ തോൽപ്പിക്കുക എന്നുള്ളത് മമതയുടെ പ്രതിജ്ഞയായിരുന്നു. എന്നാൽ ഈ യുവാവിന്റെ മുന്നിൽ മമതയ്ക്ക് അടിപതറേണ്ടി വന്നു. വർഗീയത ഉൾപ്പെടെ എല്ലാ തന്ത്രങ്ങളും നിഷിദിനെതിരെ പയറ്റിയിട്ടും അവിടെ ഒരു ഫലവും കണ്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒടുവിൽ കുച്ച്ബിഹാർ മണ്ഡലം തൃണമൂലിൽ നിന്നും എന്നേക്കുമായി പ്രമാണിക്ക് മോചിപ്പിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ കുച്ച്ബിഹാറിൻ്റെ യുവ നേതാവായി ഉയർന്നു വരുന്നത്. നിർഭയരായ പോരാളികളെ മോദിയുടെ കണ്ണുകൾ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയായി ഈ മന്ത്രിസ്ഥാനം മാറുകയാണ്. അതായത് പുതിയ സ്ഥാനക്കയറ്റത്തിന് പ്രമാണിക്കിൻ്റെ ജീവിതത്തിൽ വഴിയൊരുക്കിയത് മമതയ്ക്കെതിരായ ശക്തമായ പോരാട്ടം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇക്കുറി ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കൻ ബംഗാളിലെ 54 സീറ്റുകളിൽ 30-ലും BJP വിജയക്കൊടി പാറിച്ചതിന് പിന്നിൽ നിഷിദ് പ്രമാണിക്കിൻ്റെയും ജോൺ ബെർലയുടെയും വിയർപ്പും ധീരതയുമുണ്ട്. ഇക്കുറി BJP ബംഗാളിൽ പിടിച്ചെടുത്ത 77 സീറ്റുകളിൽ 41 പിടിച്ചടക്കിയതിലും നിഷിദ് പ്രമാണിക്കിനും ജോൺ ബെർലയ്ക്കും ശാന്തനു താക്കൂറിനും പങ്കുണ്ട്. ഈ യുവാക്കളായ ത്രിമൂർത്തികൾ പുതിയ മന്ത്രിസഭയിൽ ഇടം പിടിച്ചത് മമതയ്ക്കുള്ള താക്കീത് കൂടിയാണ്. കുച്ച്ബിഹാറിൽ നിന്നുള്ള ആദ്യ കേന്ദ്രമന്ത്രി കൂടിയാണ് നിഷിദ് പ്രമാണിക്. ഇക്കുറി നടന്ന ബംഗാൾ തെരഞ്ഞെടുപ്പിൽ കുച്ച്ബിഹാറിൽ നടന്ന വെടിവയ്പ് വലിയ വാർത്താപ്രാധാന്യം നേടിയതാണ്. മോദിയുടെ മിഷൻ ബംഗാളിന് വേണ്ടി ജീവൻ തൃണവൽക്കരിച്ച് പണിയെടുത്ത യുവാവായിരുന്നു പ്രമാണിക്. വടക്കൻ ബംഗാളിൽ തൃണമൂലിനെ തുടച്ചു നീക്കിയതിൽ ഈ യുവാവിനുള്ള പങ്ക് വളരെ വലുതാണ്. ഇക്കുറി നടന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിഷിദിൻ്റെ ലോക്സഭാ മണ്ഡലമായ കുച്ച്ബിഹാറിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 7-ലും BJP തൂത്തുവാരുകയാണ് ചെയ്തത്. ആലിപൂർദുവാർ, ജൽപൈഗുരി, ഡാർജിലിംഗ്, കലിംപോങ് എന്നിവിടങ്ങളിലെല്ലാം കാവിക്കൊടി പാറിച്ചത് ഈ യുവരക്തങ്ങൾ തന്നെയാണ്. ആലിപൂർദുവാറിലെ BJP MP ജോൺ ബെർല വടക്കൻ ബംഗാളിൽ പുതിയൊരു കേന്ദ്രഭരണ പ്രദേശം സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർത്തിയിരുന്നു. ഇപ്പോൾ വടക്കൻ ബംഗാളിൽ നിന്നുള്ള രണ്ട് പേരും ജോൺ ബെർലയും നിഷിദ് പ്രമാണിക്കും കേന്ദ്രമന്ത്രിസഭയിലെത്തുമ്പോൾ ഈ ആവശ്യം കൂടുതൽ ശക്തിയോടുകൂടി ഉയർന്നു വരാനുള്ള സാഹചര്യമാണുള്ളത്. എന്തായാലും വരാനിരിക്കുന്ന നാളുകൾ മമത ഈ യുവാക്കളിൽ നിന്നും കൂടുതൽ തിരിച്ചടി നേരിട്ടേക്കാം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഗോത്രവർഗമായ രാജ്ബോൻഷിയിൽപ്പെട്ട നേതാവാണ് നിഷിദ് പ്രമാണി. രാജ്ബോൻഷി, കംതാപൂരി എന്നീ ഗോത്ര സമൂഹങ്ങൾ കേന്ദ്രമന്ത്രിസഭയിൽ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു തുടങ്ങി നാളുകൾ ഏറെയായിരുന്നു. മോദിയുടെ പുതിയ നീക്കം വടക്കൻ ബംഗാളിൽ BJPയെ കൂടുതൽ അരക്കെട്ടുറപ്പിക്കാൻ സഹായകമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതേസമയം തന്നെ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയിൽ ഇടം നേടിയ 6 വനിതകളിൽ ഒരാളാണ് ഡൽഹിയിൽ നിന്നുള്ള തീപ്പൊരി നേതാവായ മീനാക്ഷി ലേഖി. BJPയുടെ നയങ്ങളും പരിപാടികളും വിശദീകരിക്കാനും രാഷ്ട്രീയ വൈരികളോട് വാക്പോരിൽ ഏർപ്പെടാനും നീണ്ടകാലമായി മുൻനിരയിലുള്ള ഒരു നേതാവ് തന്നെയാണ് മീനാക്ഷി ലേഖി. ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 2-ാം വട്ടം ലോക്സഭയിലെത്തിയ ലേഖി സഹമന്ത്രിയായിട്ടാണ് ചുമതലയേറ്റത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മുതൽ പരിസ്ഥിതി വികസന വിഷയങ്ങൾ വരെ പാർട്ടിയുടെ കുന്തമുനയായ ഈ 54-കാരി മാധ്യമങ്ങളിലെത്തിയാൽ പിന്നെ എതിരാളികൾ നിഷ്പ്രഭമാണ്. ഡൽഹി സർവകലാശാലയിൽ നിന്ന് നിയമബിരുദം നേടിയിട്ടുള്ളവർ, സായുധസേനയിൽ വനിതാ ഉദ്യോഗസ്ഥർക്ക് പെർമനന്റ് കമ്മീഷൻ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ അഭിഭാഷക എന്ന നിലയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. 2019-ൽ രാഹുൽ ഗാന്ധിയെ ഖേദപ്രകടനം നടത്താൻ നിർബന്ധിതനാക്കിയത് മീനാക്ഷി ലേഖി നൽകിയ പരാതിയെ തുടർന്നായിരുന്നു. കാവൽക്കാരൻ കള്ളൻ എന്ന രാഹുലിൻ്റെ പരാമർശത്തെ സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യപ്പോഴായിരുന്നു 2010-ൽ BJP മഹിളാ മോർച്ച ഉപാധ്യക്ഷയായി മീനാക്ഷി ലേഖി നിയമിതയാകുന്ന ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.